പുൽപ്പള്ളി ബത്തേരി പെരിക്കല്ലൂർ റൂട്ടിലോടുന്ന ആരാധന ബസിൽ 7 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന ഗണേശൻ എന്നയാൾക്ക് തൊഴിൽ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംയുക്ത ബസ് തൊഴിലാളി സമരസമിതിയുടെ നേതൃത്വത്തിൽ 13-ന് പുൽപ്പള്ളി മേഖലയിൽ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോലി നിഷേധവുമായി ബന്ധപ്പെട്ട് പലതവണ വാഹനത്തിന്റെ ഉടമയുമായി നേരിട്ടും ലേബർ ഓഫീസർ മുഖേനയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ബന്ധപ്പെട്ടവർ പങ്കെടുത്തില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ 13-ന് സൂചനാ പണിമുടക്കും, തീരുമാനമായില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അതിനെതിരെ നിരവധി തവണ ലേബർ ഓഫീസർ മുഖേനയും അല്ലാതെയും പല വേദികളിൽ വെച്ച് ചർച്ചയ്ക്ക് ശ്രമിക്കുകയും നമ്മൾ അതിനുവേണ്ടി പരാതിപ്പെട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടും ഉടമകളുടെ ഭാഗത്തു നിന്ന് നിഷേധാത്മകമായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്കിത് ഒരു സമരമല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് ഒരു നിർബന്ധിതമായിട്ട് നമ്മുടെ തൊഴിലാളികൾ ഇത് സമരത്തിലേക്ക് തള്ളിവിട്ടില്ല. ഇതിനെതിരായിട്ട് ഈ മാസം 13-ാം തീയതി സൂചനാ സമരവും അതിനുശേഷവും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ 18-ാം തീയതി തൊട്ട് അനിശ്ചിതകാല സമരം നടത്താനായിട്ട് പുൽപ്പള്ളിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിരിക്കുകയാണ്.